മോൺസിനെ കുറിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കില്ല എന്ന് ഭരണപക്ഷം വിചാരിച്ചു. പക്ഷേ പ്രതിപക്ഷം ആ കാര്യം കൃത്യമായി ഉന്നയിച്ചു. എന്നാൽ ഇപ്പോൾ പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലിന്റെ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷത്തിന് കെ സുധാകരനെ ചൂണ്ടി മറുപടി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരൊക്കെ പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലിന്റെ അടുത്ത് പോയി തങ്ങി ചികിത്സ തേടി എന്നൊക്കെ ജനങ്ങൾക്ക് അറിയാമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പുന്നയിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുമ്പോഴാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പേര് പരാമർശിക്കാതെ മുഖ്യമന്ത്രിയുടെ ഒളിയമ്പ്. കഴിഞ്ഞ മാസം 9 മോൺസനെ കുറിച്ച് പരാതി കിട്ടിയത്. അതിനു മുമ്പ് ഡി ജി പി സന്ദർശിച്ചതിന് ശേഷം മോൺസനെ കുറിച്ച് അന്വേഷിക്കാൻ ഇന്റലിജൻസിന് നിർദ്ദേശം നൽകിയിരുന്നു. അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാൽ അനുവദിക്കാതിരിക്കാനാകില്ല. അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. മോൺസന്റെ വീടിന് സുരക്ഷ നൽകിയതിലെ വീഴ്ച അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മോൺസന്റെ പുരാവസ്തുവിന്റെ ആധികാരികതയെക്കുറിച്ച് പരിശോധിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സംസ്ഥാന പുരാവസ്തു വകുപ്പ് എന്നിവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തട്ടിപ്പിന് പോലീസ് ഉദ്യോഗസ്ഥൻ സഹായിച്ചിട്ടില്ല. 25 ലക്ഷം രൂപ തട്ടിപ്പ് പണം കൈമാറിയത് പ്രമുഖന്റെ സാന്നിധ്യത്തിലാണ്. അന്വേഷണം എത്തേണ്ടവരിൽ എത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തെ പി ടി തോമസ് ആണ് മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് അടിയന്തര പ്രമേയമായി നിയമസഭയിൽ ഉന്നയിച്ചത്. മുൻ ഡി ജി പി ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് തട്ടിപ്പുകാരനുമായി ബന്ധമുണ്ട് എന്നും പോലീസ് മേധാവി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ എങ്ങനെ എത്തി, അവർക്ക് തട്ടിപ്പുകാരനായ വ്യക്തിയുമായി എത്രത്തോളം ബന്ധമുണ്ട്, അയാളുടെ തട്ടിപ്പിന് ഇവർ സഹായം നൽകിയോ തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ വിശദീകരിക്കണമെന്ന് പി ടി തോമസ് ആവശ്യപ്പെട്ടു. ഉന്നത ഉദ്യോഗസ്ഥൻ മോൺസൺ സുരക്ഷ നൽകുകയാണ്. ഇറ്റാലിയൻ പൗരത്വമുള്ള യുവതി തട്ടിപ്പുകാരനും സർക്കാരും തമ്മിലുള്ള ഇടനിലക്കാരിയാണോ എന്നും പി ടി തോമസ് ചോദിച്ചു. പോലീസിന്റെ സമ്മേളനത്തിൽ മോൺസണും ഇറ്റലിയിൽ നിന്നുള്ള ഇടനിലക്കാരിയും പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടി അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി. മോൺസനുമായുള്ള പോലീസ് ഉന്നതരുടെ ബന്ധമടക്കം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കഴിഞ്ഞു. മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മോൺസനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. മോൺസൺ മാവുങ്കലിന് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുമായി അടുത്ത ബന്ധമെന്ന് പി ടി തോമസ് ആരോപിച്ചു. മോൺസൺ പുരാവസ്തു എന്ന പേരിൽ വ്യാജ സാധനങ്ങൾ കൈമാറി കോടികളുടെ തട്ടിപ്പും തിരിമറിയുമാണ് നടത്തിയത്. നിരവധി പേരെ വഞ്ചിച്ച വ്യക്തിക്ക് സംസ്ഥാനത്തെ മുൻ പോലീസ് മേധാവിയടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്. മോൺസന്റെ പ്രവർത്തനങ്ങൾ സംശയകരമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ തന്നെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. ഇത് കണ്ടില്ലെന്ന് പോലീസ് നടിച്ചു. ഇന്റലിജൻസ് അന്വേഷണം ആവശ്യപ്പെട്ടതിന് മാസങ്ങൾക്ക് മുമ്പേ ബെഹ്റയടക്കം ഉന്നത ഉദ്യോഗസ്ഥൻ മോൺസന്റെ വീട് സന്ദർശിച്ചിട്ടുണ്ട്. ആ സമയത്ത് എടുത്ത ഫോട്ടോ മോൺസൺ ദുരുപയോഗം ചെയ്തു. ഇതിന് പിന്നാലെയാണ് മോൺസനെതിരെ രഹസ്യവിവരം ലഭിക്കുന്നതും ഇന്റലിജൻസ് അന്വേഷണം ആവശ്യപ്പെട്ടതും. ബീറ്റ് ബോക്സ് അടക്കം മോൺസന്റെ വീട്ടിൽ പോലീസ് സ്ഥാപിക്കുകയും സംരക്ഷണം ഒരുക്കുകയും ചെയ്തെന്ന് പി ടി തോമസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. കെ സുധാകരനെ ലക്ഷ്യം വെക്കേണ്ട എന്നാണ് മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ കെ സുധാകരനെ ലക്ഷ്യം വെച്ച് നിയമസഭയിൽ സംസാരിച്ചിരിക്കുകയാണ്.